നമസ്കാരം. നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, IS എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ, ആഗോള ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന മലയാളികളെ കുറിച്ച്. കേരളത്തിൽ ഒരു തരത്തിലും ഇങ്ങനെ ഒരു വിഷയം ചർച്ചയാവാൻ പാടില്ല എന്ന് പലരും മുൻകൂട്ടി തീരുമാനിച്ചതുപോലെയാണ് കാര്യങ്ങൾ പലപ്പോഴും നടക്കുന്നത്. IS ഭീകര സംഘടനയുടെ ഭാഗമായി മലയാളികൾ പ്രവർത്തിക്കുന്നുണ്ട്, ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, കേരളത്തിലുണ്ട്, സൗത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. ആഗോള ദേശീയ ബന്ധങ്ങളുള്ള മലയാളികൾ ഇതിന്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട ചുമതലയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ആവർത്തിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തെളിവുകളുടെ, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 2014 മുതൽ ആക്റ്റീവായി മലയാളികൾ, ഏതാണ്ട് കഴിഞ്ഞ 6 വർഷമായി വളരെ ആക്റ്റീവായി മലയാളികൾ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകരവാദ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ഇതിൽ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായിട്ടാണ് മലയാളികൾ പ്രവർത്തിക്കുന്നത്. അവരിപ്പോഴും വളരെ ആക്റ്റീവാണ്. പലരും കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പലരും അങ്ങനെ അവർ കൊല്ലപ്പെട്ടിട്ടില്ല. അവരിപ്പോഴും വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്നു എന്നുള്ള കൃത്യമായ വിവരം ഇന്ന് നമ്മളുടെ കേന്ദ്ര ഏജൻസികളുടെ കയ്യിലുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ അബ്ദുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്ന് NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി NIA കസ്റ്റഡിയിലാണ്. തത്ത പറയുന്നത് പോലെ ഇയാൾ കാര്യങ്ങൾ പറയുന്നു എന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. ഡോക്ടർ അബ്ദുർ റഹ്മാൻ അത്ര ചെറിയ ആളൊന്നുമല്ല, 28 വയസ്സേ ഉള്ളൂ. പക്ഷെ ഇയാൾ 2014 തന്നെ ഇയാൾ സിറിയയിൽ പോയതാണ്. IS ക്യാമ്പുകളിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇയാളൊരു ഐ സ്പെഷ്യലിസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. ബംഗളൂരുവിലെ തന്നെ MS രാമയ്യ മെഡിക്കൽ കോളേജിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത്. ഇയാൾ കർണാടക സ്വദേശിയാണ്. പക്ഷേ ഇയാളുടെ മലയാളി ബന്ധങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ എടുത്തു പറയുന്നത്. ഇന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ, ഇയാളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിലും കർണാടകത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കുറെ മലയാളികൾ, ഒപ്പം ഒരു കാസർഗോട്ടുകാരനും അടുത്ത ദിവസങ്ങളിൽ തന്നെ അറസ്റ്റിലാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട വിവരം. ഈ പറയുന്ന ഡോക്ടർ അബ്ദുർ റഹ്മാനെ അറസ്റ്റ് ചെയ്തത് ഡൽഹിയിൽ നിന്ന് ഒരു കാശ്മീരി കപ്പിളിനെ, ഒരു യുവതിയെ, യുവാവിനെയും NIA അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ മാർച്ചിൽ. ഭാരതമൊട്ടാകെ പൗരത്വ ഭേദഗതി ബില്ലിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ മറവിൽ ഭാരതമൊട്ടാകെ ഒരു വലിയ കലാപം അഴിച്ചുവിടാൻ, നഗരങ്ങളെ കത്തിച്ചാമ്പലാക്കുന്ന, രാജ്യമെമ്പാടും അരാജകത്വം ഉണ്ടാക്കുന്ന ഒരു വലിയ കലാപം അഴിച്ചുവിടാനുള്ള ഒരു വലിയ പദ്ധതി ഇവരുടെ എല്ലാം കയ്യിലുണ്ടായിരുന്നു. ആ പദ്ധതി നടപ്പാക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് ഈ പറയുന്ന ഇവർ പിടിക്കപ്പെട്ടത്. ഈ കാശ്മീരി യുവതിയും യുവാവും ജഹൻ സാഹിബ് വാണി, അതേപോലെ അയാളുടെ ഭാര്യയാണെന്ന് പറയുന്നു ഹീന ബഷീർ, ഇവരെ രണ്ടുപേരെയും ഡൽഹിയിലെ ജാമിയ നഗറിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ അറസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡോക്ടർ അബ്ദുർ റഹ്മാനിലേക്ക് NIA എത്തിച്ചേർന്നിരിക്കുന്നത്. ഡോക്ടർ അബ്ദുർ റഹ്മാന്റെ മൊഴി അനുസരിച്ച് അബ്ദുർ റഹ്മാൻ ഒറ്റയ്ക്കല്ല, പൂനെയിലുള്ള മറ്റ് രണ്ടുപേരെ കുറിച്ചും കൂടി അബ്ദുർ റഹ്മാൻ കൃത്യമായി വിവരം കൊടുത്തിട്ടുണ്ട്. അതിൽ നബീൽ സിദ്ദിഖ് ഖത്രി എന്ന് പറയുന്ന ആളും അതേപോലെ അൻവർ ഷെയ്ഖ് എന്ന് പറയുന്ന ആളുമാണ് പൂനെയിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇവർക്കെല്ലാം കോടിക്കണക്കിന് രൂപ വെളിയിൽ നിന്ന് ലഭിച്ചിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ SDPI PFI ബന്ധമുള്ള ചില ആൾക്കാർ കോടിക്കണക്കിന് രൂപ വിദേശങ്ങളിൽ നിന്ന് ഇക്കാര്യത്തിനായി ഇവിടെ എത്തിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുമ്പോട്ട് നീങ്ങുന്നത്. എന്തായാലും അതിന്റെയൊക്കെ ഉപഭോക്താക്കൾ, ഗുണഭോക്താക്കൾ ഇതുപോലെയുള്ള ഏജന്റുമാരാണ് എന്നുള്ളതാണ് കൃത്യമായി മനസ്സിലാക്കുന്നത്. കർണാടകത്തിൽ അബ്ദുർ റഹ്മാനുണ്ട്, പൂനെയിൽ ഈ പറയുന്ന അൻവർ ഷെയ്ഖും നബീൽ സിദ്ദിഖ് ഖത്രിയും ഉണ്ട്. അതേപോലെ ഖ്വാജ മൊയ്തീൻ എന്നയാൾ കടല്ലൂരിൽ തമിഴ്നാട്ടിലുണ്ട്. അതേപോലെ മെഹബൂബ് പാഷ എന്നയാൾ ബംഗളൂരുവിൽ തന്നെ മറ്റൊരാളുണ്ട്. ഇവരെല്ലാം ആയിരുന്നു ഈ ഒരു വലിയ ഗൂഢപദ്ധതിയുടെ ഏജന്റുമാരായി പ്രവർത്തിച്ചത്. പക്ഷേ ഇവരോടൊപ്പം ചില മലയാളികളുമുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ പേര് നമുക്ക് ലഭിച്ചിട്ടുള്ളത് മുഹമ്മദ് ഷമീർ എന്നാണ്. ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഇയാൾ കാസർഗോട്ടുകാരനാണ്. ഇയാൾ ഇടയ്ക്ക് വിദേശത്തായിരുന്നു എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്ന വിവരം. എന്തായാലും മുഹമ്മദ് ഷമീറിനെ പിടിക്കുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട മലയാളികളുടെ നെറ്റ്വർക്കിനെ സംബന്ധിച്ച കൂടുതൽ വിവരം ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം പ്രവാചക നിന്ദയുടെ പേരിൽ
ബംഗളൂരുവിൽ അരങ്ങേറിയ കലാപത്തിൽ പങ്കെടുത്ത എല്ലാവർക്കുമെതിരെ പ്രധാനപ്പെട്ട തിരിച്ചറിയപ്പെട്ടതും അല്ലാത്തതുമായ എല്ലാവർക്കുമെതിരെ യു ഐ പി എ ചുമത്തിയാണ് കർണാടക സർക്കാർ മുമ്പോട്ട് നീങ്ങുന്നത്. ഇതിന്റെ പിന്നിലും നിരവധി മലയാളികൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കലാപങ്ങൾക്കായി ഇവിടെ കെട്ടിയിറക്കപ്പെട്ട പൈസയാണ് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്. ആ പൈസയുടെ അല്ലെങ്കിൽ ആ വരുമാനത്തിന്റെ ആ പണവരവിന്റെ വേരറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ എൻ ഐ എ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വിവരങ്ങളുടെ ഒരു നിധി തന്നെയാണ് എന്നാണ് എൻ ഐ എ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇയാളിൽ നിന്ന് കേരളം ഉൾപ്പെടെയുള്ള കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെട്ട ഐ എസ് ലിങ്കിന്റെ ഐ എസ് ശൃംഖലയുടെ കൂടുതൽ വിവരങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം.